ഖലീഫയുടെ കൊട്ടാരം മൂന്നാം തരത്തിലെ മലയാള പാഠഭാഗം. ഒരിക്കൽ ഒരു സംഘം ആളുകൾ ഖലീഫ ഉമറിനെ കാണാൻ വന്നു. അന്യദേശക്കാരായ അവർ ഏറെ ദൂരം സഞ്ചരിച്ചാണ് അവിടെ എത്തിയത്. അവർ ചുറ്റുപാടും ശ്രദ്ധിച്ചു. നിറയെ കൊച്ചു വീടുകൾ. ഇവിടെ കൊട്ടാരമൊന്നും കാണുന്നില്ലല്ലോ, നമുക്ക് വഴിതെറ്റിയതാവും, കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു. തിരിച്ചുപോയാലോ, മറ്റൊരാൾ പറഞ്ഞു. ഖലീഫയെ കാണാതെ അവർക്ക് മടങ്ങിപ്പോകാൻ കഴിയുമായിരുന്നില്ല. അതാ ചെറിയൊരു കൂര, മുമ്പിൽ ഒരാൾ നിൽക്കുന്നുണ്ട്. അവർ അയാളോട് ചോദിച്ചു, ഖലീഫ ഉമറിന്റെ കൊട്ടാരം ഏതാണ്? ഇതാ ഇതുതന്നെ, അയാൾ ആ ചെറിയ വീട് ചൂണ്ടിക്കാണിച്ചു. അവർ വിസ്മയിച്ചു പോയി. അപ്പോൾ നിങ്ങളോ? കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു. ഞാൻ ഖലീഫയുടെ ഭൃത്യൻ അസ്ലം. ഖലീഫ ഇവിടെയുണ്ടോ? ഞങ്ങൾക്ക് അദ്ദേഹത്തെ നേരിൽ കാണാൻ പറ്റുമോ? സംഘത്തലവൻ ആരാഞ്ഞു. ഇല്ല, അദ്ദേഹം പതിവു യാത്രയ്ക്കായി പുറത്തു പോയിരിക്കുകയാണ്. കൂടെ അകമ്പടിക്കാരും ഉണ്ടാകുമല്ലോ. അസ്ലം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല, ജനസേവനത്തിന് പോകുമ്പോൾ കൂടെ പരിവാരങ്ങൾ പാടില്ല, അതാണ് ഖലീഫയുടെ രീതി. അദ്ദേഹം എപ്പോഴാണ് തിരിച്ചെത്തുക? അവർ ആകാംക്ഷയോടെ ചോദിച്ചു. എവിടെ പോകുന്നുവെന്നും എപ്പോൾ തിരിച്ചു വരുമെന്നും ഉറപ്പിച്ചു പറയാൻ കഴിയും. അസ്ലമിന്റെ മറുപടി കേട്ട് ഖലീഫയെ കാണാൻ വന്നവർ തിരിച്ചു നടന്നു. കുറെ ദൂരം ചെന്നപ്പോൾ മരത്തണലിൽ തളർന്നു കിടക്കുന്ന ഒരാളെ അവർ കണ്ടു. അവർ ആ മനുഷ്യന്റെ അടുത്ത് ചെന്നു. ഖലീഫ ഉമർ ഈ വഴിയെങ്ങാൻ പോകുന്നത് നിങ്ങൾ കണ്ടോ? അയാൾ മെല്ലെ തല ഉയർത്തി. നിങ്ങൾ എവിടുത്തുകാരാണ്? എന്തിനാണ് ഇവിടെ വന്നത്? ഞങ്ങൾ ഇറാഖുകാരാണ്. ഖലീഫയൊന്ന് നേരിൽ കാണണമായിരുന്നു. അയാൾ എഴുന്നേറ്റു. ഞാൻ കാണിച്ചു തന്നാൽ പോരെ? വന്നവർക്ക് സന്തോഷമായി. അവർ ഒപ്പം നടന്നു. ആ മനുഷ്യൻ സംസാരിച്ചുകൊണ്ടിരുന്നു. ഞാനിന്നൊരു തോട്ടം കണ്ടു. ചെടികൾ ആകെ ഉണങ്ങിക്കരിഞ്ഞിരിക്കുന്നു. ഞാൻ തോട്ടത്തിന്റെ ഉടമയെ ചെന്ന് കണ്ടു. പാവം, വൃദ്ധനും അവശനുമാണ് അയാൾ. അതിനാൽ തോട്ടം നനയ്ക്കുന്ന ജോലി ഞാൻ ഏറ്റെടുത്തു. ആ വൃദ്ധന് എത്ര സന്തോഷമായെന്നോ. നടന്നു നടന്ന് അവർ ചെന്നു നിന്നത് മുമ്പ് കണ്ട കൊച്ചു ചെറിയ വീടിന്റെ മുന്നിലായിരുന്നു. നേരത്തെ കണ്ട വൃദ്ധൻ അസ്ലം വാതിൽക്കൽ നിൽപ്പുണ്ട്. വരൂ, നമുക്ക് വീട്ടിൽ കയറി ഇത്തിരി വിശ്രമിക്കാം, വഴി കാട്ടി പറഞ്ഞു. അസ്ലം അദ്ദേഹത്തെ ബഹുമാനത്തോടെ എതിരേറ്റു. അവർ അത്ഭുതത്തോടെ പരസ്പരം നോക്കി. സംഘാംഗങ്ങൾ തമ്മിൽ പറഞ്ഞു, ഖലീഫ ഉമർ. അതെ, ഖലീഫ ഉമർ, അദ്ദേഹം പുഞ്ചിരിച്ചു.